ബി അശോക് ഡി ഡിവൈഎസ് പിടിച്ചേരുന്നു ശ്രീ ബി അശോക് നമ്മൾ ആദ്യം തുടങ്ങിയത് മൂന്ന് ഏജൻസികൾ അവരുടെ നിലവിലെ ഫൈൻഡിങ് വെച്ചിട്ടാണ് അതിൽ ക്രൈംബ്രാഞ്ചിന്റെ ഫൈൻഡിങ് അവർ സി ബി ഐക്ക് കൈമാറുകയാണ് എന്ന് പറയുന്നു എന്നാലും താങ്കൾ ഒബ്സർവ് ചെയ്തത്തോളം ഇപ്പോഴും ആരാധകർക്ക് ഈ നാട്ടിലെ മനുഷ്യർക്ക് ദുരൂഹത ബാക്കിയാക്കുന്ന ഘടകങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് താങ്കൾ ഒബ്സർവേഷൻ ഇപ്പോ ഞാൻ കേട്ടു അതായത് ആദ്യം മുതൽ തന്നെ ഈ കേസ് ഈ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തഞ്ച് ഒൻപത് ഒൻപതാം മാസം കേസ് രജിസ്റ്റർ ചെയ്ത് ആദ്യം അന്വേഷിച്ചത് ഇതിൻ്റെ ലോക്കൽ പോലീസാണ് ഈ കേസ് നടക്കുന്ന സംഭവത്തിൽ അന്ന് ഞാൻ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് റൂറലിൽ ഇക്കാര്യം ഞാൻ ഇവിടെ അന്നത്തെ എസ് പി ആയിരുന്ന അശോക് കുമാർ സാറും ഞാനും ഇത് വ്യക്തമായ രീതിയിൽ ഇത് മോണിറ്റർ ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ ഞങ്ങളുടെ കീഴിൽ വരുന്നത് കൊണ്ട് തീർച്ചയായും ഞങ്ങൾ മോണിറ്റർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പറയത്തക്ക ദുരൂഹതയോ അങ്ങനെയുള്ള ഈ പറഞ്ഞ കണക്കുള്ള ഈ ഷോവി പറഞ്ഞ കണക്കുള്ള യാതൊരു വിധത്തിലുള്ള ദുരൂഹതയും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത് ഒരു നാല് മാസം ലോക്കൽ പോലീസ് അന്വേഷിച്ചു അതിനുശേഷം ക്രൈംബ്രാഞ്ചിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തു ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്രൈംബ്രാഞ്ച് ഈ പറയുന്ന കണക്ക് മുപ്പത് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ക്രൈംബ്രാഞ്ച് ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തു ക്രൈംബ്രാഞ്ച് അന്വേഷണം എൻ്റെ ബേസ്മെറ്റാണ് ഒരു ഡിവൈഎസ്പി ഹരീഷിനാണ് ഈ കേസ് അന്വേഷിച്ചത് ഇത് വ്യക്തമായ രീതിയിൽ ശാസ്ത്രീയപരമായ രീതിയിലുള്ള അന്വേഷണമാണ് അതിനകത്ത് നടത്തിയിട്ടുള്ളത് ഇതിനകത്ത് ഏതൊരു സംശയത്തിന് വകയില്ലാത്ത രീതിയിൽ ഈ പറഞ്ഞ കണക്ക് ഈ പിന്നെ അടിച്ചു പൊട്ടിച്ചെന്നും കൊലപാതകം നടത്തിയെന്നൊക്കെ പറയുന്നത് വെറും ഈ പ്രത്യേകിച്ചും വെറും ഒരു എന്താ കൺകോട്ടഡ് സ്റ്റോറി മാത്രമാണ് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംഭവം വേറെ നടന്നിട്ടല്ലേ ചിലപ്പോൾ ഈ ബാലഭാസ്കറോ അല്ലെങ്കിൽ അവരുടെ ആൾക്കാരോ ഇവർക്ക് ഈ സ്വർണ്ണക്കടത്ത് ബന്ധം ഉണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു പ നൂറ് ശതമാനം ഒരു ആക്സിഡൻറ്റ് കേസായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാര്യമെന്ന് വെച്ചാൽ ഇത് ഓട്ടിച്ചിരുന്ന അർജുൻ അതിന് അകത്ത് ഏറ്റവും നല്ലൊരു ഫിറ്റ്നസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഒരു ചാനലുകാരോ ഒരു പത്രക്കാരോ അതായത് നമ്മുടെ ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെന്റ് നല്ല രീതിയിൽ ഇതുവരെ അവരുടെ അവരുടെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് കൃത്യമായി കേട്ടിരുന്നോ എന്താണ് അറിയുമോ അതായത് ഇത് അതിനകത്ത് ആദ്യം ലക്ഷ്മിയും ഈ ഡ്രൈവറും തമ്മിലുള്ള തർക്കം ഡ്രൈവർ പറയുന്നു ആ ബാലഭാസ്കറിനാണ് ഓട്ടിച്ചിരുന്നത് അല്ല ലക്ഷ്മി പറയുന്നു ഡ്രൈവർ അർജുനാണ് ഓട്ടിച്ചിരുന്നത് ഇവർ തമ്മിലുള്ള തർക്കമായിരുന്നു ആദ്യ ഇതിനകത്ത് ഉണ്ടായത് പക്ഷേ വ്യക്തമായ രീതിയിൽ ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷം ഈ പിന്നെ ഇപ്പോൾ നല്ല രീതിയിൽ ഫോറൻസിക് സയൻസുകാർ ഫോറൻസിക് സയൻസാണെന്ന് വെച്ചാൽ ഫോറൻസിക്സുകാർ ഡി എൻ എ ഫിസിക്സ് ഫിസിസ്റ്റ് സീറോളജിസ്റ്റ് ബയോളജിസ്റ്റ് ഇത് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു അന്വേഷണം ഒരു പിന്നെ എക്സാമിനേഷൻ ഈ കാറിൽ തന്നെ നടത്തി ഈ കാറിൽ നടത്തിയ എക്സാമിനേഷനിൽ ാണ് സാർ സംശയം ഈ വാഹനാപഠം എങ്ങനെ സംഭവിച്ചു അതിൽ ദുരൂഹത ഉണ്ടായിരുന്നോ ആരാണ് വാഹനം ഓടിച്ചത് ഇത് മൂന്നുമായിരുന്നു അന്നത്തെ ക്രൈംബ്രാഞ്ചിന്റെ പ്രൈമറി ഫോക്കസ് ഫോക്കസ് അതായത് സാർ അതായത് ഇവരുടെ അന്വേഷണം ഇത് ആക്സിഡൻറ്റ് ഉണ്ടായ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് കൂടുതൽ നടത്തിയത് ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പിന്നെ ഉയർന്നു വന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് വ്യക്തമായ രീതിയിൽ ഈ ഡ്രൈവർക്ക് ഈ ഡ്രൈവർക്കുണ്ടായ ഇഞ്ചുറി അതായത് അതായത് നെറ്റില തലയിലാണ് ഇഞ്ചുറി ഉണ്ടാകുന്നത് അതായത് സീറ്റ് ബെൽറ്റ് ഇടാതെ ഓട്ടിച്ചപ്പോൾ ഈ ചെന്ന് ഇടിക്കുമ്പോൾ നേരെ ചെന്ന് ഡാഷ്ബോർഡിൽ ചെന്ന് തലയിടിച്ച് തലയിൽ ഇഞ്ചുറി ഉണ്ടായി അതുപോലെ ഡ്രൈവറുടെ ഫ്രണ്ടിലത്തെ റിപ്സ് പൊട്ടിയിട്ടുണ്ട് ഇതിനകത്ത് എക്സാമിനേഷനിൽ മനസ്സിലായതാണ് തൊട്ടന്ന് അടുക്കത്തെ സീറ്റിലിരുന്നതാണ് ബാലഭാസ്കർ ബാലഭാസ്കർ ഇതുപോലെ ഫ്രണ്ടിൽ വന്ന് ആ സീറ്റ് ഇടിച്ച് സീറ്റ് വളയുകയാണ് ചെയ്തത് ഈ സൈറ്റ് വളഞ്ഞ് ഹെഡ് ഇഞ്ചറി അന്നത്തെ ക്രൈംബ്രാഞ്ചിന്റെ പ്രധാന കാര്യങ്ങളും ഉത്തരം കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും താങ്കളടക്കമുള്ളവർ മേൽനോട്ടം വഹിക്കുകയും ചെയ്തു അതിനപ്പുറത്തേക്ക് ഡിആർഐ അന്വേഷണം കേസാണ് തീർച്ചയായും തീർച്ചയായും ഇതിൽ രണ്ടാമത്തെ ഡിആർഐയുടെ ഫോക്കസ് വരുന്നത് അതിൽ ഗോൾഡ് സ്മഗ്ലിംഗുമായി ബന്ധപ്പെട്ടാണ് സി ബി ഐയും അതിനുശേഷമുള്ള മരണശേഷമുള്ള ദുരൂഹമായ പണമിടപാടുകളെ കുറിച്ചും അത് വേറെ വലിയൊരു തലം കൂടിയാണ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുന്നൂറ് കിലോയിടം സ്വർണം കടത്തൊരു കേസുമായി ബന്ധപ്പെട്ട് അത് നിൽക്കുന്നുണ്ട് ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ ഫോക്കസ് അവിടെ പൂർണ്ണമായി എന്ന് പറയുന്നു